നമസ്കാരം, എന്റെ പേര് ബെന്നി. ഈ റബ്ബർ തൈകളിൽ കൃത്രിമമായിട്ട് ശിഖരങ്ങൾ ക്ലിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റബ്ബർ തൈ നട്ട് അത് വളർന്ന് നമുക്ക് ടാപ്പിങ്ങിന് പാകമായി കഴിയുമ്പോൾ ഒരു 7-8 അടി ഉയരത്തിലുള്ള ഈ തായ്തടിയിൽ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ആദായം എടുക്കുന്നത്. അപ്പൊ ഈ 7-8 അടി ഉയരത്തിൽ, ഒരു 8 അടി ഉയരം വരെ ഇതിനകത്ത് ശിഖരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സുഗമമായിട്ട് ടാപ്പിംഗ് നടത്താൻ പറ്റും. അതുകൊണ്ട് ഈ 8 അടി വരെ ഉയരത്തിലുള്ള ഉണ്ടാകുന്ന ശിഖരങ്ങൾ നമ്മൾ തൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ മുറിച്ചു മാറ്റണം. 8 അടിക്ക് മുകളിലേക്ക്, ഈ മുറിച്ചു മാറ്റുന്ന പോലെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 8 അടിക്ക് മുകളിലുള്ള മുകളിലായിട്ട് ശിഖരങ്ങൾ പൊട്ടിയിട്ടില്ലെങ്കിൽ, സാധാരണ സ്വാഭാവികമായിട്ട് ശിഖരങ്ങൾ പൊട്ടാറുണ്ട്, അങ്ങനെ ശിഖരങ്ങൾ പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് ശിഖരങ്ങൾ പൊട്ടിക്കും. റബ്ബർ തൈകൾ തട്ടുതട്ടുകളായിട്ടാണ് മുകളിലേക്ക് വളരുന്നത്. ഈ ഓരോ തട്ടും വളർന്ന് അതിനകത്തുള്ള ഇലകൾ മൂപ്പത്തി കഴിയുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നവരെ നിങ്ങൾക്കറിയാം, ഈ അഗ്രമുകളം ഒരു സ്റ്റെപ്പ് എടുത്ത് ഇതിന്റെ ഇലത്തട്ടുകൾ, ഇലകൾ, ഈ ഏറ്റവും മുകളിൽത്തെ ഇല മൂപ്പെത്തുന്നവരെ ഈ അഗ്രമുകളം ഉറങ്ങിക്കിടക്കുകയായിരിക്കും. ഇനിയിപ്പോ ഈ ഇല മൂപ്പ് കഴിയുമ്പോൾ മാത്രമാണ് ഇവിടുന്ന് വീണ്ടും കിടക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ഇങ്ങനെ ഈ ഇല വിരിഞ്ഞ് ഇല മൂപ്പെത്തി ഇത് കിളിർക്കുന്നതിന് മുമ്പുള്ള സമയത്താണ് നമ്മളിത് ഇല കിളിർപ്പിക്കാൻ, ശിഖരം കിളിർപ്പിക്കാനായിട്ട് കെട്ടിവെക്കേണ്ടത്. ഏത് മെത്തേഡാണെങ്കിൽ ഇതിനകത്ത് ചില കർഷകർ ഒരു പണി ചെയ്യാറുണ്ട്, അഗ്രമുകളം ഇവിടെ നുള്ളിക്കളയും. ഈ അഗ്രമുളം നുള്ളിക്കളയുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ താഴെ നിന്ന് ഒരുപാട് ചൂല് പോലെ ശിഖരങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ തൈക്ക് ബാലൻസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ബാലൻസ് ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. അപ്പൊ തൈയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു, തൈ വളഞ്ഞു കുത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ശിഖരങ്ങൾ കിളിർപ്പിക്കാനായിട്ട് കൂമ്പ് നല്ലരുത്. പിന്നെ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇല മടക്കി, ഈ മേൽപോട്ടത്തിലെ ഇലകൾ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ കൂമ്പിന്റെ മേളിൽ മടക്കി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുന്ന ഒരു രീതിയുണ്ട്. അത് കുഴപ്പമില്ല, ഇതിനകത്ത് ശിഖരങ്ങൾ പൊട്ടും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഇല മടക്കി വെച്ച് ഒരു 10-12 ദിവസത്തിനുള്ളിൽ നമ്മൾ നോക്കി ഇത് അഴിച്ചു വിട്ടില്ലെങ്കിൽ ഈ അഗ്രമൂളം വളർന്ന് ഈ മടക്കി വെച്ചിരിക്കുന്ന ഇലയെ തട്ടിയിട്ട് വളഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഇനി വേറൊരു മെത്തേഡ്, ഇപ്പൊ ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ തൊടുപുഴ മലങ്കര എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസറായിരുന്ന ശ്രീ OM അബ്ദുൽ ഹമീദ് കണ്ടെത്തിയ ഒരു മാർഗമാണ്. അദ്ദേഹം ചെയ്യുന്ന മെത്തേഡ് വളരെ സിമ്പിളാണ്. ഈ ഏറ്റവും മുകളിൽ തട്ട ഇലകൾ മൂപ്പത്തി ഈ അഗ്രമൂളം വീണ്ടും കിളിർക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും മുകളിൽ തട്ടിലെ ഒരു 2-3 ഇലത്തണ്ടുകൾ നമ്മൾ ഫ്രീ ആയിട്ട് വിടുക. എന്നിട്ട് ബാക്കിയുള്ള ഇലത്തണ്ടുകൾ ഇങ്ങനെ മുകളിലേക്ക് മാടി വെക്കണം. മുകളിലേക്ക് മാടി വെച്ചിട്ട് നമ്മളിവിടെ കെട്ടിടണം. ഇത് കെട്ടിടാനായിട്ട് നമുക്ക് ഒന്നുപോലെ ഈ മണ്ണുള്ള ചാക്കുനൂലോ, ഈ ചാക്കുനൂൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ നൂലുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാഴനാരായാലും മതി. ഒരടി നീളത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് കെട്ടാനായിട്ട് ഉപയോഗിക്കാം. ഈ ഇതിന്റെ കൂടെ ഒരു ഈ റബ്ബറിന്റെ തന്നെ ഒരു മൂത്ത ഇല പറിക്കുക. ആ ഇല കൂടി ഇല പറിച്ചിട്ട് ഇതിനെ നമ്മൾ ഒന്ന് കവർ ചെയ്യാം. ഈ ഇലത്തണ്ടിനെ കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് സൂര്യപ്രകാശം അടിക്കാതിരിക്കും. നമ്മൾ ഈ ഇല ശിഖരം കഴിപ്പിക്കുന്നതിന്റെ എല്ലാം പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഇത് എന്നാ വെച്ചാൽ നമ്മൾ ഈ അഗ്രമൂളത്തിൽ സൂര്യപ്രകാശം അടിക്കാതെ ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ അഗ്രമൂളം ചെറുതായിട്ടൊന്ന് ഉറങ്ങും. ആ സമയത്ത് ഈ തൊട്ട് താഴെയുള്ള ഇലക്കണ്ണുകൾ ഉത്തേജിപ്പിക്കപ്പെട്ടിട്ട് അവിടെ നിന്ന് ശിഖരങ്ങൾ പൊട്ടാൻ തുടങ്ങും. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ഈ ഇലയും കൂടി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാരണവശാലും സൂര്യപ്രകാശം അടിക്കില്ല. അപ്പൊ നമുക്കിത് 100% സക്സസ് ആയിട്ട് കിട്ടും. ഇതിങ്ങനെ വെക്കുക, ജസ്റ്റ് നമ്മൾ ഈ ചരട് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടിയിടുക. ഇത് കെട്ടി വെച്ചാൽ ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇലകൾ ഫ്രീ ആയിട്ടിരിക്കും. ഈ ഇലകൾക്ക് ഒരു കാരണവശാലും കേട് സംഭവിക്കില്ല. ഇലകൾ ഫ്രീ ആയിരിക്കും, ഇവിടെ വെളിച്ചം അടിക്കില്ല, ഇവിടെ ഫ്രീ ആണ്. ഈ ഇവിടെ നിന്ന് ശിഖരങ്ങൾ പൊട്ടാൻ തുടങ്ങും. ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ നിന്ന് ശിഖരങ്ങൾ പൊട്ടി കിട്ടും. വളരെ എളുപ്പമാണ്. ഇനിയിപ്പോ ഇത് ശിഖരങ്ങൾ പൊട്ടിയിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ 15 ദിവസം മുമ്പ് ശിഖരങ്ങൾ കിളിർപ്പിക്കാനായിട്ട് കെട്ടിവെച്ച ഒരു തൈയാണിത്. ഇതിനകത്ത് ശിഖരങ്ങൾ കിളിർത്തിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് തൈ സാവകാശം നമ്മൾ വളയ്ക്കുക. ഇത് വളയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ തൈ ഒടിഞ്ഞു പോകരുത്. ഇത് കണ്ടോ, ഇതിനകത്ത് ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ട്, വളരെ നന്നായിട്ട് ശിഖരങ്ങൾ പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതുപോലെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിന്റെ അഗ്രമൂകളം വളർന്ന് വീണ്ടും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മളോട് കെട്ടി വെച്ചതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം നമ്മൾ ഇല മടക്കിയാണ് ഇതിൽ ശിഖരങ്ങൾ കിളിപ്പിച്ച്, ഇല മടക്കി വെച്ചിരുന്നെങ്കിൽ ഈ ശിഖരം ഈ അഗ്രമൂകളം വളർന്ന് ഇലയെ തട്ടി ഒരു ഷേപ്പിൽ മുകളിലേക്ക് വളഞ്ഞു പോയാൽ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇതിനകത്ത് ഒരു ഇലയ്ക്ക് പോലും കേട് പറ്റിയിട്ടില്ല നമ്മൾ കെട്ടി വെച്ചിട്ട്. നമ്മൾ അതിന് ഇല മടക്കിയാ കെട്ടി വെച്ചെങ്കിൽ മിക്കവാറും കുറെ ഇലകളെങ്കിലും മഞ്ഞളിച്ച് അത് ഉണങ്ങിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. ഇത് ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ കെട്ടൊന്ന് അഴിച്ചു നോക്കാം. നമ്മൾ കെട്ടിവെച്ച ഇലയാണിത്. ഇത് ഇല ഉണങ്ങിപ്പോയിട്ടുണ്ട്.
ഈ ചരട് നമുക്ക് വീണ്ടും അടുത്തതിന് കെട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഒന്ന് രണ്ട് രണ്ട് ക്ലിർപ്പുകൾ വളരെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂമ്പ് വളർന്ന് ഈ ബഡും ക്ലിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ക്ലിർക്കാൻ തുടങ്ങി, ഇതും ക്ലിർത്ത് വരും. നമുക്കൊരു മൂന്ന് ക്ലിർപ്പിന്റെ ആവശ്യമുള്ളൂ. മൂന്ന് ശിഖരങ്ങൾ ക്ലിർത്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ധാരാളം മതി. അത് തന്നെ മൂന്ന് സൈഡിലേക്കും ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബാലൻസ് നമുക്ക് കിട്ടും. അതുപോലെ അതിന്റെ അഗ്രമുള്ള ഒരു പ്രശ്നമില്ല, മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് വളർന്ന് മുന്നോട്ട് പോയിക്കോളും. ചില തൈകളിൽ ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ശിഖരങ്ങൾ പൊട്ടി മുളയ്ക്കാറുണ്ട്. ഇങ്ങനെ കണ്ടാൽ നമ്മൾ കെട്ടഴിച്ചു വിടുന്ന സമയത്ത് മൂന്നല്ലെങ്കിൽ നാല് ശിഖരങ്ങൾ മാത്രം നിർത്തി ബാക്കിയുള്ളവ മുറിച്ചു മാറ്റണം. ഈ ശിഖരങ്ങൾ ക്ലിർപ്പിക്കാനുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യാം, അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. റബ്ബർ കൃഷി സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. കോൾ സെന്റർ നമ്പർ 0481257662. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ കോൾ സെന്റർ സേവനം ലഭ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. റബ്ബർ ബോർഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനുകൾ ലഭ്യമാകും. നന്ദി.